വരുന്ന നവംബർ നാലിന് മമ്മൂട്ടി അൻവർ റഷീദ് ടീമിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം രാജമാണിക്യം റിലീസായിട്ട് പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഈ ചിത്രത്തെപ്പറ്റി വിമൽ നായർ എന്ന മമ്മൂട്ടി ആരാധകൻ ഫേസ്ബുക്കിലെ സിനിമാ ഗ്രൂപ്പിൽ കുറിച്ചത് ഇങ്ങനെ ചന്ദ്രോത്സവം നൽകിയ ക്ഷീണത്തിലായിരുന്നു രഞ്ജിത്ത് ഉടനെ പുതിയൊരു സിനിമ ചെയ്യാനുള്ള പരിപാടിയില്ല അപ്പോഴാണ് മമ്മൂക്കയെ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്രോജക്ട് ഒത്തുവരുന്നത് കേരള കർണാടക ബോർഡറിൽ പാരലൽ കോളേജ് നടത്തുന്ന ഒരാളുടെ കഥ ആ അടുത്ത് ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ടി എ ഷാഹിദാണ് കഥാകൃത്ത് ബാലേട്ടൻ ബെൻജോൺസൺ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ ഹിറ്റുകൾ വലിയ വീട്ടിൽ ഫിലിംസ് എന്ന നിർമ്മാതാവും റെഡി എന്നിട്ടും രഞ്ജിത്ത് മാത്രം റെഡിയായിരുന്നു അങ്ങനെയാണ് രഞ്ജിത്ത് അൻവർ റഷീദിനെ വിളിപ്പിക്കുന്നത് ഒരു പ്രോജക്റ്റു മമ്മൂക്കയാണ് ഹീറോ നീയാണ് സംവിധാനം എന്ന് പറഞ്ഞു ഒരു സിനിമ ചെയ്യാൻ കാത്തിരുന്ന അൻവർ സന്തോഷത്തോടെ ആ പ്രോജക്ട് ഏറ്റെടുത്തു ചുരുങ്ങിയ സമയം കൊണ്ട് അൻവർ തന്റെ ആദ്യത്തെ സിനിമ പൂർത്തിയാക്കി അതായിരുന്നു രാജമാണിക്യം വലിയ വീട്ടിലിനുവേണ്ടി രഞ്ജിത്ത് അടുത്ത വർഷം വേറൊരു സിനിമ ചെയ്തു കൊടുക്കുകയും ചെയ്തു പ്രജാപതി കഥയെല്ലാം ഷാഹിദ് ആദ്യം പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറി പാരലൽ കോളേജ് നടത്തുന്ന ഒരാളായി മമ്മൂക്ക തന്നെ മുൻപ് കോട്ടയം കുഞ്ഞച്ചിനിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് കഥ ബെല്ലാരിയിൽ ഉള്ള കോടീശ്വരനായ ഒരു പോത്ത് കച്ചവടക്കാരനിലേക്ക് എത്തുന്നത് മുഹമ്മദ് സാഹിബിനെ പോലെ ബെൻസ് കാറുകളോട് പ്രിയമുള്ള ഒരാൾ പിന്നെ കഥ എല്ലാം പെട്ടെന്ന് ഡവലപ്പായി ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഷാഹിദ് ആദ്യ പകുതി മാത്രമേ എഴുതിയിരുന്നുള്ളൂ ഷൂട്ടിംഗ് പകുതിയായപ്പോഴാണ് രണ്ടാം പകുതി മാണിക്യത്തിന്റെ ഭാഷയിൽ ഒരു മാറ്റം വേണം എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു ആയിടയ്ക്കാണ് മമ്മൂക്ക സുരാജിന്റെ തിരുവനന്തപുരം ഭാഷ ശ്രദ്ധിച്ചത് അങ്ങനെ ഇക്ക സുരാജിനെ വിളിപ്പിച്ചു ആ ഭാഷയിൽ ഒന്ന് സംസാരിപ്പിച്ചു പിന്നെ മമ്മൂക്ക തന്നെ ആ ഭാഷയിൽ ഒന്ന് രണ്ട് ഡയലോഗ് പറഞ്ഞു നോക്കി അങ്ങനെ സുരാജ് ഷൂട്ടിംഗ് സമയത്ത് കൂടെയുണ്ടായി ആ ഭാഷയിലെ ചില ശൈലികളും വാക്കുകളും എല്ലാം മമ്മൂക്കയ്ക്ക് പറഞ്ഞുകൊടുത്തു മുൻപ് പലതരം ഭാഷാ ശൈലികളും കൈകാര്യം ചെയ്ത മമ്മൂക്ക അത് പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കി റിലീസ് ദിവസം എല്ലായിടവും ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ആദ്യ പകുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരുടെയും മുഖവും സന്തോഷം കൊണ്ടുവിടർന്നു സംഭവം പൊരിച്ചില്ലേ തകർത്തു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ കുറേ ദിവസത്തേക്ക് അന്നേവരെ മലയാളം കണ്ടതിൽ ഏറ്റവും തിരക്കുണ്ടായിരുന്നു രാജമാണിക്യത്തിന് അന്നീ ഫേസ്ബുക്കും മാസും ഒന്നുമില്ലല്ലോ ഉള്ളത് വെറും മൌത്ത് പബ്ലിസിറ്റി മാത്രം അടുത്ത പെരുന്നാളിനും പടം തിയേറ്ററിൽ ഉണ്ട് പിന്നീട് ക്രിസ്മസിന് ബസ് കണ്ടക്ടർ റിലീസായി അപ്പോഴും രാജമാണിക്യം മാറിയിട്ടില്ല മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി രാജമാണിക്യം പിന്നീട് ഇവർ ഒന്നിച്ച അണ്ണൻ തമ്പിയും രണ്ടായിരത്തി എട്ട് ഒരു സൂപ്പർ ഹിറ്റായി മമ്മൂക്കയെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനേക്കാൾ എങ്ങനെ ഉപയോഗിക്കരുത് എന്ന് അൻവറിന് നന്നായി അറിയാം ഇന്നേക്ക് രാജമാണിക്യം ഇറങ്ങിയിട്ട് പതിനഞ്ച് വർഷമാകുന്നു ഇന്നും ആരാധകർ കാത്തിരിക്കുന്നത് അവർ ഒരുമിച്ചുള്ള ഒരു പുതിയ സിനിമയ്ക്കായാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ